ഏറെയായി മറുനാടൻ മലയാളി എഡിറ്റർ സാജൻ സ്കറിയയ്ക്ക് നേരെ മാനനഷ്ട കേസുകളും സൈബർ കേസുകളും പലരും കൊടുത്തുകൊണ്ടിരുന്നത്. ഒന്നോ രണ്ടോ ദിവസത്തെ വാർത്തകൾക്കപ്പുറം സാജൻ സ്കറിയയ്ക്ക് ഭീഷണിയാവുന്ന തരത്തിൽ നിയമക്കുരുക്കിൽ പെട്ടിരുന്നില്ല. അതുകൊണ്ടുതന്നെ വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ട് എന്ന രീതിയിൽ അദ്ദേഹം ഇത്തരം വസ്തുതാപരമല്ലാത്ത വാർത്തകൾ നൽകുന്നത് തുടർന്നിരുന്നു. ആരോ വാട്സപ്പിൽ ഒരു കുറിപ്പ് കൊണ്ടിട്ടാൽ അതിന്റെ വാസ്തവമോ വസ്തുതയോ തുറക്കാതെ നോക്കാതെ അപ്പോൾ തന്നെ യൂട്യൂബ് ചാനലിൽ വന്നിരുന്ന് വിമർശിക്കുന്ന പത്രപ്രവർത്തന രീതിയാണ് സാജൻ സ്കറിയ നിലനിർത്തി പോന്നിരുന്നത്. എന്നാൽ അത്തരം വ്യാജ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ വാസ്തവ വിരുദ്ധ വാർത്തകൾക്ക് വിരാമം വിട്ടുകൊണ്ടാണ് സാജൻ നിയമക്കുരുക്കിൽ മുൻപെങ്ങും ഇല്ലാത്ത വിധം കുടുങ്ങിപ്പോയത്. ഇപ്പോഴിതാ എം എൽ എ ശ്രീനിജിക്കെതിരായ അപകീർത്തി കേസിൽ മറുനാടൻ മലയാളി എഡിറ്റർ സാജൻ സ്കറിയയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ് ഹൈക്കോടതി. ജസ്റ്റിസ് വി ജി അരുണാണ് വിധി പുറപ്പെടുവിച്ചത്. എറണാകുളം സെഷൻസ് കോടതിയിൽ വിധി ശരിവെക്കുകയായിരുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ച്. സ്പോർട്സ് കൗൺസിൽ ചെയർമാൻ എന്ന നിലയിൽ ശ്രീനിജൻ സ്പോർട്സ് ഹോസ്റ്റൽ ദുരുപയോഗം ചെയ്യുന്നുവെന്ന തരത്തിലുള്ള വ്യാജവാർത്തയാണ് ഷാജൻ നൽകിയത്. വ്യാജവാർത്ത നൽകി തന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നുവെന്ന് പി വി ശ്രീനിജൻ എം എൽ എയുടെ പരാതിയിൽ. പട്ടികജാതി അതിക്രമം തടയൽ, ഇന്ത്യൻ ശിക്ഷാനിയമം എന്നിവ പ്രകാരം പോലീസ് കേസെടുത്തിരുന്നു. ശ്രീനിജിന്റെ പരാതിയിൽ എളമക്കര പോലീസാണ് ഷാജനെതിരെ കേസെടുത്തത്. ഇതിനു പിന്നാലെ എം എൽ എയുടെ പരാതിയിൽ അറസ്റ്റ് തടയണമെന്ന് ആവശ്യപ്പെട്ട് സാജൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ ആ ആവശ്യവും കോടതി തള്ളുകയായിരുന്നു. മാധ്യമപ്രവർത്തനത്തിലെ ശരിയായ മാതൃകയല്ല ഷാജൻ്റെതെന്നാണ് കോടതി പറയുന്നത്. ഷാജൻ്റെ മാധ്യമപ്രവർത്തനത്തിൽ കോടതി അതൃപ്തിയും രേഖപ്പെടുത്തിയിരുന്നു. ഇതോടെ ഷാജൻ ഒളിവിൽ പോവുകയായിരുന്നു. അതേസമയം ജൂൺ 29 ഷാജൻ സ്ക്രിയോട് ഇ ഡിക്ക് മുമ്പിൽ ഹാജരാകാനും ആവശ്യപ്പെട്ടു. കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകാനായിരുന്നു ഷാജന് നൽകിയ നിർദ്ദേശം. എന്നാൽ ഷാജൻ ഹാജരായില്ല. ഷാജന് വീണ്ടും നോട്ടീസ് അയക്കുമെന്നും ഇ ഡി അറിയിച്ചിട്ടുണ്ട്. ഷാജൻ സ്കറിയെ കൂടാതെ സിഇഒ ആൻമേരി ജോർജ്, ചീഫ് എഡിറ്റർ ജെ റിജു എന്നിവരും പ്രതികളാക്കിയാണ് കേസ്. കഴിഞ്ഞ നിരവധി വർഷങ്ങളായി മറുനാടൻ മലയാളി തന്നെ നിരന്തരം വേട്ടയാടുകയാണെന്ന് പി വി ശ്രീനിജിന്റെ പരാതിയിൽ പറയുന്നുണ്ട്. ആസൂത്രിതമായ അജണ്ടയുടെ ഭാഗമാണിതെന്നും എം എൽ എ ആരോപിച്ചിരുന്നു.